പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ നമ്മുടെ വീട് കാണിച്ചപ്പോഴേ, വീട് കാണിച്ചപ്പോൾ നമ്മുടെ ഹാള് കാണിച്ചപ്പോൾ അതിലെ നമ്മുടെ ഷോക്കേസ് കാണിച്ചപ്പോൾ അതിലെ കുറെ സാധനങ്ങളൊക്കെ ഇണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷോക്കേസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ സ്പെഷ്യൽ ഒരു എപ്പിസോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷോക്കേസിലിരിക്കുന്ന സാധനങ്ങൾക്കും കുറച്ച് കഥകൾ പറയാനുണ്ട്. അപ്പൊ ആ വീഡിയോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. അത് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. അപ്പൊ നമുക്ക് അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത് അത് കാണിക്കല്ലേ. ഇതാണ് ഞങ്ങളുടെ ഷോക്കേസിലത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഫോട്ടോകളിൽ ഒന്ന്. ഇത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒപ്പം ജഗ്ഗു, സുരാജ് വെഞ്ഞാറമൂടിന്റെ മടിയില് ജഗ്ഗു ഇരിക്കുന്നതാണ് ഒരു ഫോട്ടോ. ഇത് 2014 2014-2015 കാലഘട്ടത്തില് 2015 അപ്പോ അപ്പോ ഈ നമ്മുടെ തൃശ്ശൂര് ആ സമയത്ത് ഒരു ഓഡിഷൻ നടത്തുന്നുണ്ടായിരുന്നു കേരള സംഗീത അക്കാദമിയില്. അപ്പോൾ ഓഡിഷൻ നടത്തുന്ന കുട്ടികളുടെ, അതായത് ഒരു സിനിമ വരുന്നുണ്ടായിരിക്കും, കുട്ടികളെ കുറച്ച് കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് 4-12 കുട്ടികളെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ നാടക കളിയുടെ കുട്ടികളുടെ, ഗണേശൻ മാഷ് നടത്തുന്ന കുട്ടികളുടെ ഈ എന്താ പറയാ ഈ അവധി കല വെക്കേഷൻ ടൈമിൽ ഒരു മാസത്തെ നാടക കളരി ഉണ്ടാവും അതില്. അപ്പൊ അതിലത്തെ കുട്ടികളാണ് കുട്ടികളുണ്ട്. അപ്പൊ ആദ്യം കുട്ടികളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പൊ ജഗ്ഗുന്ന് അതിലില്ല. അതില് നാടകളരിക്ക് എടുക്കുക. അപ്പൊ ഇവന് 7 വയസ്സായാ വിടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്ന് തുടങ്ങുന്നത്. ഇവന് 4 വയസ്സല്ലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ചെറിയ കുട്ടികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. എന്നെ ആരോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാനും ചേട്ടനും കൂടിയിട്ടാണ് ജഗ്ഗുവിനും കൊണ്ട് അങ്ങോട്ട് പോയത്. അക്കാദമിയില് പോയി ഒരു ഞായറാഴ്ച ഇരുന്നു. അങ്ങനെ പോയിട്ട് മുരളി സ്റ്റേജിലായിരുന്നു മറ്റേ ഓഡിഷൻ. ഒരു അസിസ്റ്റന്റ് സംവിധായകൻ അങ്ങനെയാന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അറിയില്ല. ഒരു ചെറുപ്പം ചെക്കൻ. അതായത് ഈ സിനിമയുടെ കഥ എഴുതിയത് നമ്മുടെ ഈ മറിമായി മറിമായം, അതിന്റെ അത് ഈ മറ്റേ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ സിനിമ, ജയരാജ് മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന്റെ കഥ. സിനിമയുടെ പേര് അടൂരും തോപ്പിലും അല്ലാത്ത ബാസി എന്ന് പറഞ്ഞ സിനിമയുടെ പേരാണ്. അല്ലെ എന്നാണ് സിനിമയുടെ പേര്. ഇന്ദ്രജിത്താണ് നായകൻ. പിന്നെ അതില് കുറെ പേരുണ്ട്, രചന നാരായണൻകുട്ടി, മറ്റേ ഈ ജോജു. പിന്നെ പക്ഷെ ഒരു കാര്യം പറയാനുള്ള സിനിമ ഇറങ്ങിയില്ല കേട്ടാ. സിനിമ പകുതിയില് ഷൂട്ടിങ് നിന്നുപോയി. അപ്പൊ ഞങ്ങള് എന്നിട്ട് അതിന് പോയി, എന്നിട്ട് ജഗ്ഗുവിന് ഓഡിഷൻ നടത്തി. അപ്പൊ ഞങ്ങള് ഗ്യാലറിയിൽ ഇരുന്നു, മുരളി സ്റ്റേജിലായിരുന്നു. സ്റ്റേജില് ആ സംവിധായക അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു, ആള് തന്നെ വിളിച്ച് മടിയിലിരുത്തി ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ ചിരിച്ചു, ദേഷ്യത്തിൽ നോക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ ദേഷ്യത്തിൽ നോക്കലൊക്കെ ചെയ്തു തുടങ്ങും കേട്ടാ. ഞങ്ങൾ വിചാരിച്ചില്ല ഇവൻ അതൊക്കെ പറയുമ്പോ ചെയ്യുന്നു, പക്ഷെ ആളതൊക്കെ ചെയ്തു തുടങ്ങും. അങ്ങനെ ചെയ്തപ്പോ ഓക്കെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് നമ്മള് പോയി ഷൂട്ടിങ്. നമ്മുടെ ഷൊർണൂര് ഒറ്റപ്പാലം വശത്തായിരുന്നു ഷൂട്ടിങ്. അങ്ങനെ അവിടേക്ക് ഫസ്റ്റ് ദിവസം ഷൂട്ടിങ്ങിന് പോയി. ഞങ്ങളുടെ സിനിമ ഒരു സിനിമ തിയേറ്ററിലായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ പോയി. ഫസ്റ്റ് ദിവസം പോയിട്ട് അവിടെ ഒരു വീടില്ല, ഒരു പഴയ ഒരു വീട്, അതായത് വൈക്കോൽ തുറും കാര്യങ്ങളൊക്കെ മുന്നിൽ. പണ്ടത്തെ കാലം നായകന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണെന്നൊക്കെയാണ് ഞങ്ങളോട് അന്ന് അവിടെയുള്ള ആരോ പറഞ്ഞത്. അതായത് 1975-90 കാലഘട്ടത്തിലത്തെ കഥയാണ് നടക്കുന്നത്. ആ സമയത്തെ കാര്യമാണ് കാണിക്കണം. ഇനി ആ കഥ സിനിമ മൊത്തം ആ കാലഘട്ടത്തിൽ നടക്കുന്നതാണോ, നായകന്റെ ചെറുപ്പകാലം കാണിക്കണതാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ കുറെ കുട്ടികളുണ്ട് നമ്മുടെ അക്കാദമിയിൽ തന്നെ ഉള്ള, കുറെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ. ഈ നാടക കളരിയിൽ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഭയങ്കരമായിരിക്കുന്നു. നല്ല വായനാശീലവും, നന്നായി സംസാരിക്കാൻ അറിയാം. നമ്മളോട് എന്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കാനും നമ്മള് മറുപടി എന്താ പറയാ, എന്തവരോട് ചോദിച്ചാലും അതിന്റെ മറുപടി തരാനും ഒക്കെ അവർക്ക് നല്ല ഉത്തരവാദിത്വം. പിന്നെ നല്ല ബഹുമാനം ഉണ്ടാവും ഈ മുതിർന്നവരോട്, നല്ല ബഹുമാനം. ഒന്നിനും ഒരു ഒന്നിനും ക്ഷാമല്ലാത്ത കുട്ടികളാ. അപ്പൊ അങ്ങനത്തെ കുറെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ പോയത്. ഷൂട്ടിങ് നടക്കണത് ഒരു പഴയ ഓടിട്ടൊരു വീടുണ്ട്, അതിലാണ്. അതിന്റെ തൊട്ടുപ്പുറത്ത് ഒരു വീടിന്റെ എറിയാം, അവര് വാതിലൊക്കെ അടച്ചിട്ടേക്കാ. സിറ്റ് ഔട്ടിലാണ് ഞാനും ഞങ്ങളൊക്കെ ഇരുന്നോടനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞു, കാലത്ത് ഞങ്ങൾ പോയിട്ട് ഉച്ച തിരിഞ്ഞിട്ടാണ് ഇവന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത്. അപ്പോ ജഗ്ഗുവിനെ ഞാൻ അവര് ആ വീട്ടുകാരായിട്ട് ഞാൻ ഭയങ്കര കമ്പനി. അവിടെ ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു. മോള് ഒരു +2 പഠിക്കുന്ന പെൺകുട്ടി. അവര് രണ്ടുപേരായിട്ട് നല്ല കൂട്ടായി. അങ്ങനെ അവര് ഞങ്ങളൊക്കെ തീയേറ്റി.
അങ്ങനെ പിന്നെ അകത്ത് കയറി ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയപ്പോ ഉറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷമൊക്കെയാണ് ഷൂട്ടിങ്ങിന് ഭാഗങ്ങള് തുടങ്ങിയത്. ഷോട്ട് റെഡി ചെയ്തു. ഷോട്ട് റെഡി ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ നിറച്ച് ഇലകളൊക്കെ വീണ് കെടുക്കണ, എന്നാ കാട് പിടിച്ച് പുല്ലും കാടൊന്നുമില്ല. പണ്ടത്തെ ഒരു പറമ്പ്, അതായത് നിറയെ പ്ലാവ് അങ്ങനത്തെ മരങ്ങൾ നിറച്ച് ഇലകള് കൊഴിഞ്ഞ് കെടുക്കാണ്. അതിൽ കൂടെ ഇങ്ങനെ ആൾക്കാരെ നടന്ന് നടന്നൊരു നടവഴി ഉണ്ട്. അങ്ങനത്തെ ഒരു പറമ്പ് നിങ്ങൾ സങ്കല്പിക്കട്ടെ, അതില് പുല്ലും കാടൊന്നുമില്ല കേട്ടാ. അങ്ങനത്തെ ഒരു അവിടെയാണ് ഇത് നടക്കണത്. അപ്പൊ അവിടെ കൊറേ കുട്ടികളുണ്ട്, ഈ നമ്മുടെ അക്കാദമിയിലത്തെ പിള്ളേരുണ്ടല്ലോ. അവര് ജഗ്ഗുനെ നമ്മള് പണ്ട് ഈ കൗങ്ങിന്റെ പട്ടയില് പാള പാളയില് നമ്മൾ ഇരുത്തിയിട്ട് വലിയൊരു വലിച്ചു കൊണ്ട് നടക്കില്ലേ, അത് ചെയ്യാണ്. ജഗ്ഗുനെയാണ് അതിൽ ഇരുത്തിയേക്കണത്. അങ്ങനെ പിള്ളേരൊക്കെ കൂടിയിട്ട് വലിച്ചു കൊണ്ടുപോണു. അങ്ങനെ വലിച്ചു കൊണ്ട് പോകുമ്പോ നമ്മുടെ സുരാജേട്ടന്റെ വേഷം വെച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിജീവി, അങ്ങനെ ഒരു ജുബയും ഒരു തോൾ സഞ്ചിയും ഒക്കെ ആയിട്ടുള്ള ഇതേപോലെയുള്ള കുറെ പേര് കൂടിയുണ്ട്. ഇതേ വേഷം ഇതേപോലത്തെ ജുബ, ഒരു കാവ്യമുണ്ട് പോലത്തെ, ഒരു മുടിയൊക്കെ ഇങ്ങനെ വളർത്തി, ഇങ്ങനെ ഊശാന്താടി ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേര് കൂടിയുണ്ട് കേട്ടാ. ഒരു എന്താ പറയാ, നമ്മുടെ രാജകലേഷൊക്കെ ഉണ്ടായിരുന്നു അതില്. അവരൊക്കെ കൂടി അവർ രണ്ടുപേരും നമുക്ക് അറിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഈ നാടകത്തിൽ തന്നെയുള്ള വരാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അവര് ഒരു സെറ്റ് നടന്നു വരുന്നു. നടന്നു വരുമ്പോ ഈ പിള്ളേര് ജഗ്ഗുനെ വലിച്ചിട്ട് ഇങ്ങനെ ഹായ് ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അവരുമ്പോ ഇവര് തടയും, സുരാജേട്ടൻ തടയും. തടഞ്ഞിട്ട് എണ്ടു പോടാ, ജഗ്ഗുനെയൊക്കെ അവിടെ നിന്ന് മാറ്റും. മാറ്റിയിട്ട് ആളയില് കയറിയിരിക്കും. ജഗ്ഗുനെ അവിടെ നിന്ന് എണീപ്പിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ട് ആളയില് കയറിയിരിക്കും. ഈ പാളയില് ഒരു പിള്ളേരോട് വലിക്കാൻ പറയും. അങ്ങനെ പിള്ളേര് വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഇറക്കം, അതായത് തട്ട് തട്ടായിട്ടാണ് പറമ്പ് എടുക്കണത്. അപ്പൊ മുകളിലത്തെ തട്ടിന്ന് അടിയിലത്തെ തട്ടിലേക്ക് ഇറങ്ങണ ഭാഗല്ലേ, അവിടെ പിള്ളേര് വലിക്കണോടുകൂടി ഇത് മറിഞ്ഞ് ആള് വീഴും. അപ്പൊ പിള്ളേരെ കോളിട്ട് ചിരിക്കും. അപ്പൊ സുരാജേട്ടൻ ദേഷ്യം വന്ന് ഇവരെ തല്ലാൻ ഓടിപ്പിക്കും. അപ്പൊ ഇവരൊക്കെ ഓടും. ഇതാണ് സീൻ, പിള്ളേരൊക്കെ ഓടണം, ഇതാണ് സീൻ. അപ്പൊ ഇത് കൊറേ വട്ടം ഇവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോന്ന് പറഞ്ഞാൽ ജഗ്ഗുനെ അതിലിരുത്തും. അപ്പൊ ജഗ്ഗുനാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു അനുഭവമാണ്, ഇങ്ങനെ പാളയിലൊക്കെ ഇരുന്ന് വലിച്ചോണ്ടോണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടായി. അപ്പൊ പാളയിലിരിക്കും, പറമ്പിന്റെ അറ്റം തൊട്ടിട്ട് ഈ സുരാജേട്ടൻ വന്ന് വഴി തടയണ ഭാഗമുണ്ടല്ലോ അവിടം വരെ വലിച്ചോണ്ടിരും. പിന്നെ വീണ്ടും ബാക്ക് അവിടേക്ക് തന്നെ കൊണ്ടുപോകും. അങ്ങനെ കൊറേ വട്ടം ചെയ്യിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സുരാജേട്ടൻ വന്നിട്ട് തടയും. തടഞ്ഞിട്ട് ജഗ്ഗുനെ എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചു. ഇപ്പോടെ നിന്നോണ്ട് എടുത്ത് അങ്ങോട്ട് വെച്ച് ആള് കയറി നിന്നിട്ട് ഈ വലിച്ചു കൊണ്ടുപോകും. വലിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ തട്ടിടും. ഇതൊന്നും ഷൂട്ട് ചെയ്യണില്ല കേട്ടാ, ഇത് ജസ്റ്റ് ടേക്ക് ഇങ്ങനെ നോക്കാണ്, ചെയ്ത് നോക്കാണ്, റിഹേഴ്സൽ നോക്കാം. അങ്ങനെ വീണ്ടും പിന്നെ വീണ്ടും അവിടേക്ക് തന്നെ വലിച്ചുകൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് ഇനി ഓക്കെ, ഇനി ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, ഇനി ശരിക്കും ടേക്ക് പോവാം. അങ്ങനെ പറഞ്ഞിട്ട് ക്യാമറ ഓണായി, സംവിധായകൻ മറ്റേ തൊപ്പിയൊക്കെ ഇവിടേക്ക് കെട്ടി, മൈക്കൊക്കെ പിടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാളയില് ജഗ്ഗുവിനെ ഇരുത്തിയിട്ട് ഇതേപോലെ ഈ സീൻ വന്നു. അത് സുരാജേട്ടൻ ഇവിടെ വെച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. വീണ് കഴിഞ്ഞ് ജഗ്ഗുവിന്റെ വിചാരം എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയ വീണ്ടും പാള അങ്ങോട്ട് പോവും, വീണ്ടും അവൻ ഇരുത്തി വലിച്ചോണ്ടിരും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ആളുടെ വിചാരം. പക്ഷെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുരാജേട്ടൻ ഓടണമെന്ന് പറയുമ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കാണ്ട് പേടിച്ചിട്ട് ഓടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായേ, സുരാജേട്ടൻ വീണു. അപ്പൊ പിള്ളേരൊക്കെ ഓളിട്ട് ചാടി ചാടി മറിഞ്ഞ് ചിരിച്ചു. അപ്പൊ സുരാജേട്ടൻ പോടാ ഓടണമല്ലാത്ത ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞു വടിയൊക്കെ തപ്പിയപ്പോ പിള്ളേരൊക്കെ ഓടി. ജഗ്ഗു മാത്രം ഓടിയില്ല, കാരണം ജഗ്ഗുന്റെ വിചാരം ഇനി വീണ്ടും വലിച്ചോണ്ടല്ലോ. അങ്ങനെയാണ് ആള് ഇവിടെ ഇങ്ങനെ മാന്തി, ഇവിടെ മാന്തി, ഇങ്ങനെ മാന്തി ഒക്കെ നിക്കാടെ. അപ്പോ ഈ സംവിധായകൻ മൈക്കി കൂടെ ഓടാന്ന് പറഞ്ഞ പക്ഷേ ജഗ്ഗു പേടിച്ചൊരു ഓട്ടം ഓടിയുണ്ട്. ആ ഓട്ടം ആ ഷൂട്ട് ചെയ്തു. ഇതൊക്കെ സെക്കൻഡ്, ഇത് സെക്കൻഡുകൾക്കുള്ളിൽ കഴിയുന്നുണ്ട് ഈ സംഗതികളൊക്കെ. ഇത് ഒരു ഒന്നൊന്നര ഓട്ടായിരുന്നു, കാരണം ഒന്നാമത്തെ ഞാൻ ചെരുപ്പിട്ട് ഞാൻ മുറ്റത്ത് നടന്ന് നടന്ന് ആൾക്ക് പറമ്പില് ചെരുപ്പിടാണ്ട് കല്ലിലൊക്കെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഇങ്ങനെ ആണിക്കാല മരം പോലെ നടക്ക. അപ്പൊ ഈ കാല് വെച്ചിട്ടുള്ള ഓട്ടാണ്, അതും പേടിച്ചിട്ടാ പെട്ടെന്ന് മൈക്കി കൂടെ ഓടാന്ന് പറഞ്ഞ വെച്ചാൽ പേടിക്കുന്നു. ഭയങ്കര ശബ്ദല്ലേ, എല്ലാ പിള്ളേരും ഓടി, ഇവനൊറ്റയ്ക്കായി. അപ്പോഴാണ് ഓടാന്ന് പറയണ
ഹോട്ടലില് ഭയങ്കര ഒരു ഭയങ്കര ഒറിജിനാലിറ്റി. നമ്മളിങ്ങനെ പേടിച്ച് എന്താ പറയാ, ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പോരാറായി. ഇപ്പം സുരാജ് കുട്ടികളുടെ ഭാഗം കഴിഞ്ഞു, അപ്പൊ പിന്നെ നമുക്കൊക്കെ ഇനി പോരാ. ഉച്ച തിരിഞ്ഞു തുടങ്ങി. അപ്പൊ സുരാജേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഈ വേഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ദേശീയ അവാർഡ് കിട്ടിയ സമയമാണ്. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, പോയിട്ട് ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്കണി, ചെല്ലടി. അപ്പൊ എനിക്ക് ആളുടെ അടുത്ത് പോകാനായിട്ടൊരു ഇത് കിട്ടാ, ഒരു മടി. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ദേശീയ അവാർഡും കൂടി കിട്ടിയിട്ട് ഇരിക്കുന്നതല്ലേ, എങ്ങനെയാവും ആള് റിയാക്ട് ചെയ്യാന്നൊന്നും അറിയില്ലല്ലോ. അപ്പൻ എന്നോട് പോവാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏയ് വേണ്ട, അപ്പൊ പിന്നെ എന്നെ ചീത്ത പറഞ്ഞു. ദേശീയ അവാർഡ് കിട്ടിയ ഒരാളൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടാ, അത് നീ വെറുതെ കളയിരിക്കോ, മര്യാദക്ക് നീ പോയിട്ട് ഫോട്ടോ എടുക്കാനും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടന് പോയിട്ട് പറഞ്ഞൂടെ, ഏയ് നീ പോയാ മതി, നീ പോയാ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്നിട്ട് ജാതി ചീത്ത. എന്നിട്ട് ഞാൻ ജഗുനി കൊണ്ട് അങ്ങനെ പോയി. ജഗുനി കൊണ്ട് ആളുടെ അടുത്ത് ചെന്നു. ചെന്നിട്ട് സുരാജേട്ടൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, ഈ സിനിമയുടെ കോസ്റ്റ്യൂമിലാണ് ഇരിക്കണേ, അതിലാണ് ഇരിക്കണേ, അതുകൊണ്ട് എടുക്കണ്ട. ഷൂട്ടിങ് ഇത് ഇന്നത്തെ ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറുമല്ലോ, അപ്പൊ എടുത്തു തോന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു, ഞങ്ങളിപ്പോ പോവാണ്, മോന്റെ ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ആളൊന്നാലോചിച്ചു, പറഞ്ഞു ആ എന്നാ എടുത്തോ, പക്ഷെ ഫേസ്ബുക്ക് അങ്ങനത്തെ ഒന്നും ഇടരുത് കേട്ടാന്ന് സിനിമ ഇതായിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഇടണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല, ഫേസ്ബുക്കിൽ ഒന്നും ഇടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ ഇന്നേ വരെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല കേട്ടാ, അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ജഗുവിന് അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയാണ് ഈ ഫോട്ടോ. ഇത് കണ്ടിട്ട് പിന്നെ രാജ് കലേഷും ജഗുവിനെ ഇങ്ങനെ രാജ് കലേഷായിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനി, നല്ല രസമാണ് സംസാരിക്കാനായിട്ട്. അപ്പൊ ആളുടെ അടുത്ത് നല്ല കൂട്ടായി. വർത്താനം പറഞ്ഞു, അവിടെ വെറുതെ ഇരിക്കല്ലേ, ബാക്കിയുള്ളവരടുത്തൊക്കെ വെറുതെ വായിട്ട് അലച്ച് നടക്കന്നെ. അങ്ങനെ ഇതാണ് രാജ് കലേഷിന്റെ ഫോട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോന്നു. പിന്നെ വേറൊരു ദിവസം ഷൂട്ടിംഗ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും പോയി. അപ്പൊ ആദ്യ ദിവസം ചെല്ലുമ്പോ പോകുമ്പോ നമ്മൾക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പണ്ടത്തെ കാലഘട്ടമാണ് കാണിക്കണേ, അത് കാരണം കൊണ്ട് ഇങ്ങനെ പട്ട വെച്ചിട്ടുള്ള ട്രൗസർ, പിന്നെ ഇങ്ങനെ ഇന്നർ, കയ്യില്ലാത്ത ബനിയൻ, അതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മള് വാങ്ങിയിട്ട് പോയി. ട്രൗസർ ആണ് സ്കൂൾ യൂണിഫോമിന്റെ ട്രൗസർ ഉണ്ട്, അതിങ്ങനെ പട്ടാച്ച് ബാക്കിൽ എലസ്റ്റിക് ആയിട്ടുള്ള ട്രൗസർ, അതാണ് ഇട്ട് അതും കൊണ്ട പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നത്തെ പിന്നെ രണ്ടാമത്തെ വട്ടം ഒരു സിനിമാ തിയേറ്ററിൽ ഷൊർണൂരത്തെ പട്ടാമ്പിയിലത്തെ ഒരു പഴയ ഒരു ഓല സിനിമാ തിയേറ്ററിലായിരുന്നു ഷൂട്ടിങ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് നമ്മള് സിനിമ നടി നടന്മാരെ കാണാം. ആദ്യത്തെ പ്രാവശ്യം നമ്മള് ഷൂട്ടിംഗ് ചെയ്തപ്പോ അവിടെ ഒറ്റ തിരക്കുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ ആൾക്കാർ വന്ന് നിൽക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞു, ഇവിടെ ഈ ഈ വശത്തുള്ളവർക്കൊക്കെ ഈ സിനിമ നടി നടന്മാരെയും ഷൂട്ടിംഗ് കണ്ട് 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 വെറുപ്പായി ഉണ്ടാവും, അതോ ഒറ്റ ആളില്ലാത്ത. പക്ഷേ മറ്റേ തിയേറ്ററില് പട്ടാമ്പിയില് അവിടെ ചെന്നപ്പോ അവിടെ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാറുകൾ വന്ന് നിൽക്കും, അതിൽ നിന്ന് ഇന്ദ്രജിത്ത് ഇറങ്ങിപ്പോയി, പിന്നത്തെ കാർ, അങ്ങനെ അങ്ങനെ ഓരോരോ നടീ നടന്മാരായിട്ട് ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഞങ്ങളുടെ കാർ, നമ്മൾ ഇക്കോ സ്പോട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കാർ ഒരുപാടുകളൊക്കെ, ഇനി ഏത് സിനിമ നടിയ നടനാ വരണേ വെച്ചിട്ട് ഇതിനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങണേ. അപ്പൊ ആൾക്കാര് മറ്റേ സിനിമയില് മോഹൻലാലിന്റെ പോലെ അല്ലേ, ചോട്ടാവുമ്പയില് ജഗതി പറയില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയപ്പോ അവിടെ ഒരു എന്താ പറയാ, സിനിമാ തിയേറ്ററിന്റെ മുന്നില് ഒരു മേളൊക്കെ നടന്നിട്ട് ചാടി കളിക്കുന്ന ഒരു ഇതായിരുന്നു. ജോജു, ചെറിയ കാവടി, അങ്ങനെ ശ്രീജിത് രവി, പിന്നെ അവിടെ രചന നാരായണൻ കുട്ടി, പിന്നെ സോന നായർ, അങ്ങനെ കുറച്ച് പേര്, അങ്ങനെ കുറച്ച് പേര്. പിന്നെ സുധീർ, ഷൂട്ടിംഗ് ആണ് ഞങ്ങൾ നിന്നോടെ. അപ്പൊ ഞങ്ങൾ നിക്കണതിന്റെ തൊട്ടടുത്താണ് സോന നായരും രചന നാരായണൻ കുട്ടി വന്നിക്കണേ. ഇവര് നല്ല മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഷോർട്ട് സീൻ ഷൂട്ടിങ്ങിന് പോണം. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിൽ അവരവിടെ മേക്കപ്പ് ഒക്കെ ആയിട്ട് വന്നിക്ക. അപ്പൊ ഈ രചന നാരായണ കുട്ടിയുടെ അടുത്ത് മേക്കപ്പ് മാൻ നിക്കണത് നിക്കുന്നുണ്ട്. അപ്പോ
അവരുടെ മേക്കപ്പ് ഇങ്ങനെ വേർക്കുമ്പോ പോവാണ്ടിരിക്കാനായിട്ട് ഒരു ഫാൻ കയ്യിൽ പിടിക്കുന്ന ഒരു ഫാൻ ബാറ്ററി വർക്കണെന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറുത് ഒരു ഫാൻ ഇങ്ങനെ കറങ്ങിണ്ടിരിക്കും, അതിങ്ങനെ മുഖത്തേക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട് വെള്ളം മുഖത്തേക്ക്. ജഗ് തുടങ്ങി അലമ്പ്, ആ ഫാൻ വേണം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി, നിലവിളിയായി. അപ്പൊ വാങ്ങിത്തരാം, പോണ വഴിക്ക് വാങ്ങിച്ചേ, ആ ചേച്ചിട്ട് വാങ്ങിച്ചേ, അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലഹളി. അവിടെ കൊറേ പുറത്തേക്കൊക്കെ കൊറേ സ്ഥലത്തേക്ക് കൊണ്ട് നടന്നു, പിന്നെ പോണ വഴിക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായി ലാസ്റ്റ് വൈകുന്നേരം കൊറേ സമയമായിട്ടും അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങൾ പോട്ടെ ചോദിച്ചു. പ്രത്യേകിച്ച് ഇവരെ തന്നെ താൻ കാണിക്കണ കൂട്ടത്തിലൊക്കെ നിക്കണ ഒരു ഇതുള്ളൂ. അപ്പൊ ഇവനിപ്പൊ അതില്ലെങ്കിലും അറിയാനൊന്നും പോണില്ല. അപ്പൊ അവര് നോക്കിട്ട് പറഞ്ഞു, പറഞ്ഞു ഇവൻ ആ ഭയങ്കര പ്രശ്നം അവിടെ. എന്നിട്ട് ഞങ്ങള് ആ ഫാൻ കാരണം തിരിച്ചു പോന്നു. അന്നത്തെ ദിവസം ഷൂട്ടിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ട് ദിവസത്തെ ഷൂട്ടിങ്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇതാണ്. അപ്പൊ ഈ ഷോക്കേസിലത്തെ സാധനങ്ങളില് വലിയൊരു കഥ പറയാനുള്ളത് ഈ ഒരു ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ, പിന്നെയുള്ളതൊന്നും അങ്ങനെ അത്രയ്ക്ക് ഞങ്ങള് പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ജഗുവിനെ എഴുത്തിനിരുത്തിയിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ, എഴുത്തിനിരുത്തിയത്. ഇത് മലയാള മനോരമയുടെ ഓഫീസിൽ മറ്റേ എഴുത്തിനിരുത്തുന്ന ചടങ്ങുണ്ടായിരുന്നല്ലോ, അതിൽ ജഗുവിനെ എഴുത്തിനിരുത്തിയതാണ്. ഡോക്ടർ പി വി കൃഷ്ണൻ നായരാണ് ജഗുവിനെ എഴുത്തിനിരുത്തിയത്. തിരുവള്ളകാവ് അമ്പലത്തിൽ എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ വിദ്യാരംഭം എന്ന് പറഞ്ഞിട്ടുള്ള മനോരമയുടെ പരിപാടിയായിരുന്നു. അപ്പൊ അതിലേക്ക് പോയിട്ട് അന്ന് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ആളാണ് ജഗുവിനെ എഴുതിപ്പിച്ചത്. അന്ന് കൊറേ പ്രമുഖരുണ്ടായിരുന്നു, നമുക്ക് നമ്മളെ എവിടേക്ക് വിളിക്കാന്ന് അറിയില്ല. അപ്പൊ നമ്മളെ ആളുടെ അടുത്തേക്കാണ് വിളിച്ചത്. അങ്ങനെ അവിടെ എഴുത്തിനിരുത്ത് ആളെ ആള് ജഗുവിന്റെ കൈപിടിച്ച് എഴുതിപ്പിക്കുന്ന ഒരു ഭാഗ്യം ജഗുവിന് കിട്ടി. പിന്നെ ഈ ഫോട്ടോ, ഈ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ വെല്ലിയേട്ടന്റെ മോള് ഇന്ദുവിന്റെ കല്യാണത്തിന് എടുത്തിട്ടുള്ള ഫോട്ടോയാണിത്. നമ്മളെല്ലാവരും കൂടിയിട്ട് കാണുന്നില്ലേ, അച്ഛനും എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു. നടുവില് ഇന്ദു സുദീപ് നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ എല്ലാവരും ഫാമിലി ഫോട്ടോ എല്ലാവരും ഉണ്ട് ഇതില്. ഇതിലെല്ലാവരും ഉണ്ട്, പിള്ളേരൊക്കെ അന്ന് ചെറുതാ, എല്ലാവരും ചെറുതാന്ന്. ഇന്ദുവിന്റെ കല്യാണത്തിന് 2011 ഇന്ദുവിന്റെ കല്യാണം 11 ഇപ്പൊ 9 വർഷമായി. അപ്പൊ 9 വർഷം മുന്നത്തെ ഫോട്ടോയാണിത്. അങ്ങനെ പിന്നെ ഇതില് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിപ്പോ ജഗു മറ്റേ ഇവര് കുട്ടികളുടെ നാടക ഇത് മറ്റേ ഈ കോഴിക്കോട് പൂക്കോട് പോയിട്ട് നാടകം കളിച്ചപ്പോ അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു മൊമ്മന്റിയാണ് ജഗുവിന് നാടകം കളിക്കാൻ പോയിട്ട് കോഴിക്കോട്. കുട്ടികളുടെ നാടകം ഉണ്ടായിരുന്നു അവിടെ, അവിടെ പോയി കളിച്ചതിന് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു ഉപകാരം. അടുത്തായിട്ട് രണ്ടുപേരെ ഇതാണ് രണ്ടെണ്ണം അജൂസ് വേൾഡ്, അജൂസ് ലേണിംഗ് ക്ലാസ് രണ്ടെണ്ണം. പിന്നെ അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. പിന്നെ ഈ ഫോട്ടോ നമ്മള് 2013 കോടീശ്വരം പരിപാടിയിൽ പങ്കെടുത്തപ്പോ സുരേഷ് ഗോപി ഒപ്പമുള്ള ഫോട്ടോ ആണ്. അവിടെ പങ്കെടുക്കുന്ന എല്ലാവരുമായിട്ടും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മത്സരാർത്ഥികൾക്ക് 10 പേർക്ക് അവിടെ എൻട്രി, ആ 10 പേർക്കും ഇങ്ങനെ ഒരു ആളുടെ ഫോട്ടോ എടുക്കാനുള്ള അവസരം കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ്, ഇതിന്റെ വലിയ ഫോട്ടോ നമ്മൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഫോട്ടോ. ഇനി അടുത്ത കോടീശ്വരന്റെ കഥകളൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നതല്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു അരിക്കഥ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഇങ്ങനെ ഈ മറ്റേ ജനം ടി വി കാര്യം ഒരു തവണ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോ അവര് അത് അവതരിപ്പിക്കുക, അത് ചെയ്യുന്ന അന്ന് തന്നെ, അതായത് ടി വിയിൽ കാണിക്കുന്ന അന്ന് അതിൽ തന്നെ ഒരു അഭിമുഖം, നമ്മളായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പൊ ആ അഭിമുഖത്തിൽ ഞാൻ പങ്കെടുത്തു. ആ പങ്കെടുത്തപ്പോ അവര് നമുക്ക് തന്നിട്ടുള്ള ഒരു മൊമെന്റം ആണ് ഇത് കേട്ടാ, അതും വെച്ചിട്ടുണ്ട് ഒരു അരിക്കഥ. പിന്നെ ഇത് ശ്രീബുദ്ധന്റെ ഒരു ഇതാണ്, ഇത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് നമ്മളെ തട്ടുകടന്നരങ്ങിലാണ് തന്നിട്ടുള്ളത്. അവർക്ക് ആദ്യമായിട്ട് പൈസ വന്നപ്പോ അവരുടെ ഒരു സന്തോഷത്തിന് അവര് തന്നിട്ടുള്ളതാണിത്. ഇത് നമ്മുടെ സാന്റപ്പന്റെ നമ്മള് അലാസ്കയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കൊല്ലൊക്കെ ഉണ്ടാവും. അന്ന് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ അവൻ അവിടെ നമ്മളവിടെ അവന്റെ അലാസ്കന്റെ ഉള്ളില് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ അവൻ വന്നിട്ട് നമ്മളെ അടുത്ത് അവന്റെ വീടിന്റെ
മുറ്റത്തേ നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ താക്കോല് വന്നിട്ട് ചോദിച്ചു. അപ്പോ അവന്റെ കാർ എങ്ങടെ നീക്കിടാൻ, അവന് കാർ എടുക്കാനല്ലേ ആവുന്നിട്ട് നമ്മൾ താക്കോല് കൊടുത്തു. നമ്മൾ എന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് പോരാൻ നേരത്തെ വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് അവൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ, എന്റെ സന്തോഷത്തിനാ ഒരു സമ്മാനം, ഒരു ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മള് വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴാണ് ഇത്. അപ്പൊ അവൻ പറഞ്ഞത് ഗോവയിൽ അവൻ വാങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്, തെങ്ങ്, തെങ്ങ് കൊണ്ട് തെങ്ങിന്റെ തടി കൊണ്ട് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഭയങ്കര ഫിനിഷിങ് അതിന്, ഭയങ്കര എന്താ പറയാ, അത്രയും രസമാണ് ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്, നല്ല ഒരു പരമശിവന്റെ ഒരു ഇത്. അപ്പൊ ഞങ്ങള് സെന്ററിൽ തന്നെ ഒരു സ്ഥലം ഉണ്ട് അതിന് പറ്റിയത്, അവിടേക്ക് തന്നെ അത് വെച്ചു. പിന്നീട് അവന് വീട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ സെന്ററിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവൻ നമ്മളവിടേക്ക് എപ്പോഴും വരുന്ന കേട്ടാ. പിന്നെയുള്ളത്, പിന്നെ ആ മുത്തപ്പന്റെ ദർശനികള, മുത്തപ്പന്റെ നമ്മുടെ സുധർമ്മൻ ധർമ്മടം തന്നിട്ടുള്ളതാ. ആളൊരുവട്ടം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഇത് ഞങ്ങള് അത് മാത്രല്ല, ഒന്ന് ഒക്കെ ഒന്ന് ആകെ ഫിനിഷിംഗ് ആയിട്ട് ഒക്കെ ഭംഗിയില് ഒന്ന് അടക്കി വെക്കേണ്ട ഒരു ഇതുണ്ട്, അതായിട്ട് ചെയ്യാതെ ചോദിച്ചിട്ട്. അപ്പൊ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഇത് ജഗുന്, ഇതൊന്നുമില്ല കേട്ടാ, ഇത് ജഗുന് എൽ കെ ജി പഠിക്കുമ്പോ ഇംഗ്ലീഷ് റെസിറ്റേഷൻ സെക്കൻഡ് കിട്ടി അതിന്റെ. അന്ന് ജഗു ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒരു പോയം ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അന്ന് തന്നെ എന്താ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദനായിട്ട്. അതിനും അതിന് തേടങ്ങളെ കിട്ടിയെന്നുണ്ട്. പിന്നെ വർഷം എന്തായിരുന്നു വർഷം ഫാൻസി ഡ്രസ്സിന് എന്തായിരുന്നു, നാരായണ, നാരായണ എന്ന് പറഞ്ഞിട്ട് നാരദനായിട്ട്, അതിനും തേട അങ്ങനെ എന്തോ കിട്ടിയത്. ഇത് പിന്നെ ജഗ്ഗുവിന്റെ ബർത്ത്ഡേക്ക് രാഗി ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാ, ഇങ്ങനെ പൊന്നൂസിന്റെയും മിന്നുവിന്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കപ്പ് രാഗി കൊടുത്തിട്ടുള്ളതാ. അതും ഈ ഷോക്കേസിൽ തന്നെ അലങ്കരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാല് ഇത്, പിന്നെ ഇത്, ഇത് ബോംബെയിലെ എലിഫന്റ കേവ്സ് ഇല്ലേ അവിടെ നിന്ന് വാങ്ങിയതാ. അത് ഞാൻ 2005 അച്ഛനും അമ്മയും അനിയനൊക്കെ പോകണ്ടായിരുന്നു ബോംബെയിലേക്ക്. ആന്റി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, ആന്റി ബോംബെയിലായിരുന്നു, ആന്റി അച്ഛന്റെ താഴെയുള്ള പെങ്ങള്. അപ്പൊ അങ്ങോട്ട് എല്ലാവരും പോകുമ്പോ ഞാനും പോയി, ഒരു 20 ട്രിപ്പ്. ചേട്ടനെ വിളിച്ചു, ചേട്ടൻ വന്നില്ല, എന്നോട് വേണമെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു, കിട്ടണ ചാൻസ് വെറുതെ കളയേണ്ട, വേണമെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ പോയി ബോംബെ കണ്ടു, ബോംബെ കണ്ടു വന്നു 2005. അപ്പോ അന്ന് അവിടെ എലിഫന്റ കേവ്സ് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഇഷ്ട ദൈവമാണ് പരമശിവൻ. പിന്നെ ഒരു കുഞ്ഞൊരു സമ്മാനം, ഇത് കാനഡയിലുള്ള വിധു, വിധു ചേച്ചി തന്നിട്ടുള്ളതാ. ആ ആള് ഫോൺ വിളിക്കുക ഇടയ്ക്ക്, അവരെ വീട് നമ്മുടെ തൃശ്ശൂർ മൃഗശാലയുടെ അടുത്താണ്, നമ്മുടെ ഈ ചെമ്പുകാവില്, ചെമ്പുകാവില്. അപ്പോ ആൾക്ക് എന്താ പറയാ, നമ്മള് സ്പൂണില്ലേ, സാധാരണ സ്പൂൺ കൊണ്ട് എടുത്തിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യാം, മെഷറിംഗ് സ്പൂൺ അധികം നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ അത് കണ്ടപ്പോ ആൾക്ക് വിഷമം തോന്നി. എന്നിട്ട് അവിടെ നിന്ന് ഇത് ഇത് മെഷറിംഗ് സ്പൂൺ ആണിത്, ഇങ്ങനെ തുറക്കതേ, ഇണ്ടാ തുറന്നേട്ടാ, കണ്ടാ ദേ, ഇത് ഒരു ടേബിൾ സ്പൂൺ, പിന്നെ ഇത് കാൽ ടീസ്പൂൺ ആണ്, ഒരു വട്ടം ചേട്ടൻ ഒരു വീഡിയോയിൽ ഇത് ഇതുകൊണ്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ഇതാണ് ടേബിൾ സ്പൂൺ, ഇത് കേട്ടാ കാണാനുണ്ടാ, ഇതാണ് ടേബിൾ സ്പൂൺ ട്ടാ, ഇത് സ്പൂണാണ്, ഇത് ടീസ്പൂൺ, ഇത് ടേബിൾ സ്പൂൺ, അങ്ങനെ ഓരോ അര സ്പൂൺ ഒക്കെ. അപ്പോ ഇതോണ്ട് എടുക്കല് ഇത്തിരി ബുദ്ധിമുട്ടാ. അപ്പൊ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെയാക്കിട്ട് ഷോ കേസിലോണ്ട് വെച്ചു ഞങ്ങള്. പിന്നെ പിന്നെ ഈ ഫോട്ടോ ആണ്, ഇത് ജഗുന് 2-3 വയസ്സുള്ള സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഏറ്റവും തമാശ ജഗുന് വേറെ ഫോട്ടോസ് ഇല്ല എന്നുള്ളതാ.
ഇരിക്കണത് നിക്കണത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, നമ്മള് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കല്ലോ, അങ്ങനെ ആ സമയത്ത് ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതിലാണ് എടുത്തിട്ട് കുറെ ഒരു മെമ്മറി കാർഡിലാണ്. അവന്റെ ചെറുപ്പത്തിൽ കുറെ ഫോട്ടോസ് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് പക്ഷേ നമ്മുടെ പോണ്ടിച്ചേരി ട്രിപ്പ് പോയി മിസ്സായി. അന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് ഈ ഫോട്ടോയൊക്കെ, ജഗ്ഗുവിന്റെ തന്നെ. ഒരു 3 വയസ്സ് ഉണ്ടായിരുന്നുള്ളു ആ സമയത്ത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഷോക്കേസിന്റെ കഥകൾ. അപ്പൊ വേറൊന്നുമില്ലേ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം വരെ. നന്ദി, നമസ്കാരം.